ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് നെയ്ച്ചോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ്, കുക്കറിൽ ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് ഇതാണ് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി. ഇതുപോലെ ചെറിയ അരിയാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ചെറിയ അരി എടുക്കുന്നതായിരിക്കും നല്ലത്. കുക്കറിൽ നമ്മൾ ചെയ്യുമ്പം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇപ്പോൾ ഒരു ഗ്ലാസ് അരിയാണ് എടുക്കണമെങ്കിൽ അതിൽ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിക്കണം. അങ്ങനെ ആയിരിക്കണം കണക്ക്. എന്നിട്ട് നമ്മളിത് പറ്റിച്ചെടുക്കുകയാണ്, ഇങ്ങനെ വെള്ളം പറ്റിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് കുക്കറിൽ ചെയ്യുമ്പോൾ അത് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ എപ്പോഴും ഒരു അളവ് വേണം. എന്താ ഇപ്പോൾ ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം നമ്മൾ ഒന്നര ഗ്ലാസ്സാണ് നമ്മൾ കുക്കറിൽ ഒഴിച്ചു കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിനി ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. നമ്മൾ കുക്കർ അടപ്പ് വെക്കുക. അത് ചൂടായി വന്ന് വരുമ്പം അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. രണ്ട് ടീസ്പൂൺ നെയ്യ് ഇട്ടത്. നമ്മുടെ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കറുവാപ്പട്ട ഇട്ട് കൊടുക്കാം. ഒരു നാല് ഏലക്ക, ഒരു ആറ് ഗ്രാമ്പു, ഇനി കുറച്ച് ജാതിപ്പൂ കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കറുവാപ്പട്ട ഇല ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് മൂന്ന് വെളുത്തുള്ളി രണ്ടായിട്ട് അരിഞ്ഞാണ് അതിട്ട് കൊടുക്കുക. ഒരു അര ടീസ്പൂൺ കുരുമുളക്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഇത് ഈ ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അപ്പം ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെച്ച് നമുക്ക് മൂന്ന് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ആണിപ്പോൾ ഒരു സ്പൂൺ ഇട്ടിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ പിഴിഞ്ഞാണ്, ഇതൊരു ഒരു നാരങ്ങ പകുതിയാണ്, അത് നീരെടുത്താണ് അത് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ അരിയെല്ലാം ഇട്ടിരിക്കുകയാണ്. നമുക്കിനിത് കുക്കർ അടച്ച് വെക്കാം. അപ്പോൾ അടച്ച് വെക്കാതെ നമുക്ക് ഈ വെയിറ്റ് ഊരി മാറ്റണം. കാരണം നമ്മൾ കുക്കറിൽ വെക്കുമ്പം അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുക്കർ അടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഇതിൽ കൂടെ നമുക്ക് ആവി വരുമ്പോഴാണ് നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്കിനി ഹൈ ഫ്ലെയിമിലിട്ട് നമുക്കിത് വെച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഇതുണ്ടാ, ഇതിൽ കൂടെ നല്ലോണം എയർ വരാൻ തുടങ്ങി. ഉണ്ടാ ഈ ഒരു ഇങ്ങനെ വരാൻ തുടങ്ങിക്കഴിയുമ്പം നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കണം. വെയിറ്റ് ഇട്ട് കൊടുത്താൽ ഇനി അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പം നമ്മൾ ഇത് അതുപോലെ തന്നെ തീ നേരത്തെ ഹൈ ഇട്ടിരിക്കുന്നു അത് സിമ്മിലാക്കി ഇടുക. ഇനി കറക്റ്റ് അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇപ്പോൾ അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് നമുക്ക് സാധനം തണുത്ത് ഇറക്കി വെക്കാം. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആവി പോയിട്ട് വേണം നമുക്കിത് തുറക്കാൻ. അപ്പം നമുക്ക് ആ സമയത്തിനുള്ളിൽ നമുക്കിനി ഇതിലേക്ക് ഇടാൻ വേണ്ടി സവോള നമുക്ക് നെയ്യിൽ വഴറ്റിയെടുക്കാം. ഒരു പാൻ അടപ്പത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് ചൂടായിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. ഇതൊരു
ഒന്നര സവോളയാണ് അത് ചെറുതായിട്ട് അരിഞ്ഞാണ് അത് നമുക്ക് കുത്തി ഇട്ട് കൊടുക്കാം ഇനി ഇതൊരു ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നവരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ സവോള നല്ലോണം ഉരിഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇത് കോരി പാത്രത്തിലോട്ട് മാറ്റാം അപ്പൊ നമുക്കത് കുക്കർ തുറന്ന് നോക്കാം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുകയാണ് നമുക്കിനി ഇതിലോട്ടെ നമുക്ക് നേരത്തെ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്ന ഇതിട്ട് കൊടുക്കാം സവോള ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന മല്ലി ഇലകൾ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ ഒന്നരൊന്ന് അടച്ചു വെച്ചേക്കാം അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം കോരി ഉണ്ടാ നല്ല വിട്ട് വിട്ട് കിടക്കുന്ന നല്ല അടിപൊളിയായിട്ടുണ്ട് അടിയിലൊന്നും ഉണ്ടാ അടിയിലൊന്നും പിടിക്കിട്ടില്ല വെള്ളമെല്ലാം പറ്റി നല്ല അടിപൊളിയായിട്ട് കിടക്കണം കേട്ടോ ഇത് ശരിക്കും പാചകം അറിയാത്തവർക്കും ഇത് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു രീതിയാണ് കാരണം ഈ കുക്കർ ചെയ്യുന്നത് നമുക്ക് കുറച്ച് നെയ്യ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണമായിരുന്നു അത് നമ്മൾ ആദ്യം തന്നെ അറിയില്ല നമ്മളാ തുറന്നപ്പോൾ തന്നെ എടുക്കുന്ന മുമ്പായിട്ട് ഇങ്ങനെ കുറച്ച് നെയ്യ് കുറവുണ്ടെങ്കിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം എടുത്തോലും കുഴപ്പമൊന്നുമില്ല അത് ചൂടോടെ ഇരിക്കുന്നതുകൊണ്ട് നെയ്യ് കാരണം ആയിക്കോളും അപ്പൊ നമ്മുടെ നെയ്ച്ചോർ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നമ്മള് ചിക്കൻ കറി റെഡി ആക്കിയിട്ടുണ്ട് നെയ്ച്ചോറും ചിക്കനും അതാണ് അതിൻ്റെ ഒരു സാധനം അപ്പൊ നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ല സൂപ്പറാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതും നല്ല ടേസ്റ്റീവായ ഒരു സാധനമാണ് പിന്നെ ഇത് പ്രത്യേകിച്ച് ഈ ഒന്നും പാചകമൊന്നും അറിയാത്തവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കാം അപ്പൊ നമ്മൾ ആ വെള്ളത്തിന്റെ അളവും കാര്യങ്ങളൊക്കെ മാത്രവും നോക്കിയാൽ മതി ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് അതിന്റെ ഒന്നര വെള്ളം ഒഴിക്കുക പിന്നെ ആ വെയിറ്റ് ആവി വന്നതിന് ശേഷം മാത്രമേ ആ വെയിറ്റ് ഇടാവുള്ളൂ വെയിറ്റ് ഇട്ട് കഴിഞ്ഞാൽ 5 മിനിറ്റ് മാത്രമേ ഇത് വെക്കാവുള്ളൂ ആ സിമ്മിലിട്ടാണ് 5 മിനിറ്റ് ചെയ്യേണ്ടത് അത് ഓഫ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഇതുപോലെ നല്ല വിട്ട് വിട്ട് കിടക്കുന്ന നല്ല അടിപൊളിയായിട്ട് ഉള്ള നെയ്ച്ചോറ് നിങ്ങൾക്ക് കിട്ടും അപ്പൊ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണുന്നതെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഈ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ